ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബ്രൂ കോഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതാണ് ചായ കാപ്പി, എല്ലാവരും ഡെയിലി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനെന്ന് വിചാരിച്ചു ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബ്രൂ കോഫി തന്നെ ഉണ്ടാക്കി കളയാമെന്ന്. അപ്പോൾ ഓരോരുത്തരും പല സ്റ്റൈലിലാണ് കോഫി ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ വേർഷനായിട്ട് നമ്മളെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ബിഗ്നേഴ്സ് കൂടുതൽ കാണുക, കാരണം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല പുതിയ പിള്ളേർക്ക്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് പാല് നന്നായി തിളപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പാലിനേക്കാളും ഇഷ്ടം ബ്രൂ കോഫി ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പാൽപ്പൊടി തിളപ്പിക്കുകയാണ്, മീൻസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും, എന്നിട്ടാണ് കോഫി ഉണ്ടാക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ കോഫി ഉണ്ടാക്കുന്നത്, ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബ്രൂ കോഫിയുടെ കോഫി, ഇതൊരു 2 രൂപയുടെ പാക്കറ്റാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ബ്രൂ കോഫീൻ്റെ 2 രൂപയുടെ ഒരു പാക്കറ്റാണ്, അത് ഇതിലേക്ക് പൊട്ടിച്ചിട്ടു. അതിനുശേഷം ഞാനൊരു 2 സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര, ഒരുപാടൊരെണ്ണമില്ല, ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങളുടെ അളവിന് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോഫിയുടെ പൗഡർ ഇട്ടപ്പോൾ തന്നെ ഒന്ന് കട്ടയായി, കണ്ടോ, കണ്ടാലറിയാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ തിളച്ച പാല് നേരെ നമ്മുടെ ഈ മിക്സിലേക്ക്, ഈ കോഫിയും പഞ്ചസാരയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി മധുരമൊക്കെ നന്നായിട്ടാവുന്ന വരെ ഇളക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ് കോഫി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഇങ്ങനെയല്ല, വേറെ തരത്തിലായിരിക്കും കോഫി ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പാണ് ബ്രൂ കോഫി എന്ന് വെച്ചാൽ, മിക്കവർക്കും ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും ബ്രൂ കോഫി, കാരണം ഭയങ്കര എനർജി ആയിരിക്കും ഒരു ദിവസം ഒരു കോഫി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളെങ്ങനെയാണോ കോഫി ഉണ്ടാക്കുന്നത് വേറെ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, അതോ അല്ല ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ കോഫിയുടെ തന്നെ വേറെ വേർഷൻസും അതുപോലെ പുതിയ പുതിയ വീഡിയോസും ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഓൺലി ഫോർ ബിഗ്നേഴ്സാണ്, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇതേപോലെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.